വെൽക്കം ബാക്ക് ഗൈസ്. സാർക്ക് പിന്നെയും അടുത്തൊരു എപ്പിസോഡാണ്. സെയിം അബ്രേഷൻ തന്നെ ഉണ്ടോ? അപ്പോൾ ഇവിടെ വരാൻ കാരണം, ഞാൻ ആക്ച്വലി ക്രിസ്റ്റലൈറ്റ്സിലേക്ക് പോകുന്ന വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് നമ്മുടെ പാമ്പിനെ പിടിക്കി, പാമ്പിനെ പിടിക്കി കുറേ കമൻസ് വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ വലിയ പാമ്പില്ലേ, ബസിലിസ്കല്ലേ, അവനെ പിടിക്കാൻ പറഞ്ഞുകൊണ്ട് ഭയങ്കര കമൻസ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ ഗൈസ്? ക്രിസ്മസ് ആയിട്ട് പിടിച്ചതാ, രാത്രി ഉണ്ടല്ലോ, അടിപൊളിയായിട്ട് നിന്ന് ഇങ്ങനെ കത്തൂവൻ. രാത്രിയിലത്തെ വ്യൂ ഞാൻ കാണിച്ചു തരാട്ടാ. ഓ ഗൈസ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. എല്ലാവരും അടിച്ചു പൊളിച്ച് ക്രിസ്മസ് ഒക്കെ ആഘോഷിച്ചെന്ന് വിചാരിക്കണ്. അപ്പൊ പറഞ്ഞ പോലെ നമ്മൾ പാമ്പിനെ പിടിക്കാനുള്ള പരിപാടിയാണ്. പാമ്പിനെ പിടിക്കണമെന്നുണ്ടെങ്കിൽ പാമ്പ് ആകെ കഴിക്കുന്നത് മറ്റേ ഡ്രേക്കിന്റെ എഗ്ഗാണ്. ഡ്രേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പറക്കണ ഒരു ഡിനോസർ ഉണ്ടല്ലോ, ഒരു നിങ്ങൾ കണ്ടോന്ന് എനിക്കറിയില്ല, കൊറേ ആർക്ക് കളിക്കണ എല്ലാവർക്കും അറിയാൻ പറ്റും. ഒരു കിടിലൻ സാധനമുണ്ട്, പക്ഷെ അത് എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഗ്രൗണ്ടിന്റെ ഏറ്റവും അടിയിലേക്ക് പോകണം. നല്ല പണിയാണ്, കട്ടപ്പണി എന്ന് പറഞ്ഞാൽ കട്ടപ്പണി. ഇവിടെ ചെന്നത് എടുക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭാഗ്യമുണ്ടെങ്കിൽ നമ്മൾ തിരിച്ചു വരുള്ളൂ. പിന്നെ അതിനുള്ള ലെവൽ, അതിനുള്ള ഡിനോ ഒക്കെ നമുക്ക് വേണം. നമുക്കതൊന്നും ആയിട്ടില്ല, പക്ഷേ നിങ്ങളുടെ റിക്വസ്റ്റ് ആയിരുന്നു നമ്മൾ അവിടെ പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് കുറച്ച് സംഭവങ്ങളെ ക്രിയേറ്റ് ചെയ്യാനുണ്ട്. ആ സംഭവങ്ങൾ ഏതൊക്കെയാണ് ഇപ്പൊ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇപ്പൊ നമ്മളിവിടെ ചെറുതായിട്ട് നമ്മുടെ ഫ്രിഡ്ജ്, ഫാബ്രിക്കേറ്റർ, ഈ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ആവശ്യമുള്ള സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ ഒരു സ്യൂട്ടുണ്ട്, ഹസാർഡ് സ്യൂട്ട് എന്ന് പറഞ്ഞിട്ട്. അവിടെയാണ് റേഡിയേഷനൊക്കെ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള, അത് വെച്ചിട്ടാണ് നമുക്ക് റേഡിയേഷനൊക്കെ ബ്ലോക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അത് ഇട്ടുകൊണ്ട് നമുക്ക് പോകാൻ പറ്റുള്ളൂ. ഈ സ്യൂട്ടൊന്നും ഇട്ടിട്ട് പോകാൻ പറ്റില്ല. ഇതാണ് ഗൈസ് കണ്ടോ, നമുക്ക് ഓൾറെഡി നമ്മുടെ ലെവലൊക്കെ അപ്പായിട്ടുണ്ട്, അത്യാവശ്യം നല്ല അപ്പായിട്ടുണ്ട്. ഇത് ഈ സംഭവങ്ങളെല്ലാം നമ്മൾ ക്രിയേറ്റ് ചെയ്യണം കണ്ടോ. ബ്ലൂ ജെംസ്, അതുപോലെ ഗ്യാസ് ബോള്, ക്രിസ്റ്റൽസ്, ഇതൊക്കെ നമ്മുടെ അടിയിലുണ്ട്. പോളിമറൊക്കെ വലിയ സീനില്ല, ഹൈഡ്, ഫൈബർ, ക്രിസ്റ്റൽസ്. പക്ഷെ ആ ഗ്യാസ് കണ്ടോ, ഗ്യാസ് എപ്പോഴും സീനാണ് ഗൈസ്. നമുക്ക് ആ സംഭവം ഉണ്ടാക്കണം, അത് ക്രിയേറ്റ് ചെയ്താലാണ് നമുക്ക് ഈ ഒരു സ്യൂട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഗ്യാസിന്റെ സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്യാസ് കളക്ടർ എന്ന് പറഞ്ഞ സംഭവം ഉണ്ട് കണ്ടോ. അപ്പൊ അത് ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഗ്യാസ് കളക്ടർ നമ്മൾ ഉണ്ടാക്കണത് കണ്ടോ, ഇത് സ്മിത്തിയിൽ ഉണ്ടാക്കണേ. അപ്പൊ ഇതിന് ആവശ്യമുള്ളതാണോ, സിമെന്റിങ് വേസ്റ്റ്, ക്രിസ്റ്റൽസ്, മെറ്റൽ, ഇതൊക്കെ നമ്മുടെ ഉള്ളതാണ് റെഡ് ജെം. അപ്പൊ ഇത് നമുക്ക് ആദ്യം പോയി ഉണ്ടാക്കാം കേട്ടോ. ഇത് ഉണ്ടാക്കിയിട്ട് നമുക്ക് ബാക്കിയുള്ള പരിപാടിയിലേക്ക് വരാം. ഇത് സ്മിത്തിയിലാണ് ക്രിയേറ്റ് ചെയ്യണേ. ഇവിടെ ഇതൊക്കെ ആരുടെ? അതേപോലെ തന്നെ നമുക്ക് കുറെ റിക്വസ്റ്റ് വന്നിട്ടുണ്ടായി ഈ സ്ഥലത്ത് ബേസ് ഒട്ടും സേഫ് അല്ലാന്ന്. അപ്പൊ സേഫ് ആയിട്ടുള്ള ഒരു ലൊക്കേഷൻ നമ്മൾ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. കാരണം പറഞ്ഞ പോലെ സംഭവം ശരിയാ, നിറച്ച് റാപ്റ്റേഴ്സ്, പിന്നെ ഈ പറഞ്ഞ പോലെ പാമ്പിന്റെ കളിയാണ് ഇവിടെ. പാമ്പ് വന്നിട്ടൊക്കെ തുപ്പണൊക്കെ ഉണ്ട്. അപ്പൊ ഒരു വിധത്തിലാണ് നമ്മൾ രക്ഷപ്പെട്ട് ഓടിയൊക്കെ പോണത്. പിന്നെ അത്യാവശ്യം നമുക്ക് ഓടാനുള്ള സ്പീഡൊക്കെ ഉണ്ട് കണ്ട. പിന്നെ കഴിഞ്ഞ ദിവസം എടുത്താട്ടോ, അവൻ രാത്രി കാണാൻ നല്ല രസമോ, തന്നെ ചുമ്മാ കണ്ടു കഴിഞ്ഞപ്പോ അങ്ങനെ എടുത്തതാ. നമുക്ക് റാപ്റ്റർ ഓൾറെഡി പറഞ്ഞുണ്ട്, ആ റാപ്റ്ററിന്റെ പേര് മാറ്റിയിട്ടുണ്ടായിരുന്നു. ഒരു ബ്രോ ചോദിച്ചിട്ടുണ്ടായി ബ്രോന്റെ പേര് ഇടുന്നു. അപ്പൊ ഇത് ഇവന്റെ പേര് ആദർശനാക്കിയിട്ടുണ്ട്. ഇനി ഇതാണ് നമ്മുടെ വാഹനം. ഡ്രേക്കിന് കിട്ടുന്നവർ ഇവനായിരിക്കും കേട്ടോ നമ്മളിവിടെ ഓടിച്ചു നടക്കണേ. അപ്പൊ നമുക്ക് നമ്മുടെ ഗ്യാസിന്റെ സംഭവം, ഗ്യാസ് കളക്ടറിന്റെ സംഭവം സെറ്റ് ആക്കാട്ടാ. അതുപോലെ നമുക്ക് ക്രയോപോഡ് സെറ്റ് ആക്കണം. ക്രയോപോഡ് ഇവിടെ കുഴപ്പമില്ല, അവിടെ ഡ്രോപ്പ് ആ സൈഡിലുണ്ട്. ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അവിടുത്തെ പോലത്തെ ഡ്രോപ്പ് അല്ല, വ്യത്യാസമുണ്ട്. ഇത് ഈ സംഭവമാണ് നമുക്ക് ഉണ്ടാക്കണ്ടേ. നമ്മൾ ഓൾറെഡി ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്റെ പരിപാടി. അപ്പൊ ഇത് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ട് ഇത് എവിടെ കൊണ്ടുവന്നാണ് ഗ്യാസ് കളക്ട് ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതാണ് നമ്മുടെ ആദ്യത്തെ പരിപാടി. അത് വെച്ചിട്ടാണ് നമ്മൾ നമ്മുടെ സ്യൂട്ട് ഉണ്ടാക്കാൻ തുടങ്ങണത്. ഭയങ്കര ഗ്ലോ അടിക്കണ്ടോ ഡ്രസ്സിന്. ആ ഡ്രസ്സ് എന്തായാലും ഇപ്പൊ തന്നെ മാറ്റും കേട്ടോ. നമ്മളിപ്പോൾ ഒരു ഗ്യാസ് കളക്ടർ സെറ്റ് ആക്കിയിട്ടുണ്ട്. അതുകൊണ്ടൊന്ന് നമ്മൾ എവിടെ വെക്കേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. എവിടെ ഒരു ആടിനൊക്കെ ഉണ്ടോ, ആടല്ലേ അത്, നൈസ് കളറല്ലേ, കളറൊക്കെ കൂക്കി ജാതി കളറ്. അപ്പം ആവശ്യമില്ല, അവിടെ പൊക്കോട്ടെ. ഇഷ്ടംപോലെ ആടുന്ന കൈസ്. അതുകൊണ്ട് ഫുഡിൻ്റെ കാര്യത്തിൽ നമുക്ക് യാതൊരു പ്രശ്നമില്ല കേട്ടോ, ചവറ് പോലെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഡ്രസ്സ് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കാര്യമായിട്ട് നമ്മുടെ കയ്യിൽ നമുക്കൊരു സ്പൈനോനെ ടെം ചെയ്യണം. സ്പൈനോ താഴെ ഉണ്ടെന്ന് തോന്നണേ. അത്യാവശ്യം ലെവലുള്ള സ്പൈനോനെ കിട്ടുകയാണെങ്കിലായിരിക്കും നമ്മൾ എടുക്കണേ. ഈ സാധനം ഉണ്ടല്ലോ ദിവൻ, ഇവനെടുക്കണം. ഇവന് നമ്മൾ ഓൾറെഡി തുടങ്ങിയതായിരുന്നു, 12 ഉള്ളൂ. ലെവൽ കുഴപ്പമില്ല, അത്യാവശ്യം ഒരു നല്ല ലെവൽ കിട്ടുകയാണെങ്കിൽ നമുക്ക് എടുക്കാം. ഇവിടെ എന്നിട്ട് എന്തോ സാധനം വീണെടുക്കണ്ടല്ലോ, വീണെടുക്കണല്ല സോറി. ഇതാണ് സംഭവം കേട്ടോ. അല്ല, നമ്മൾ ഇത് കൊണ്ടൊന്നും ഇവിടെ ഇങ്ങനെ കറക്റ്റായിട്ട് വെക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ഇവിടെ ഗ്യാസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇതിപ്പോൾ നമ്മൾ ഇൻവെൻ്ററി തുറന്ന് നോക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഗ്യാസ് കുറച്ച് കഴിയുമ്പോഴത്തേക്കും കളക്ട് ചെയ്തിട്ടുണ്ടാവും. അത് പൊളി സംഭവമാണ്, ഗ്യാസ് ഒരെണ്ണം കളക്ട് ആയിക്കണണ്ട. അപ്പം ഇതേപോലെ ഗ്യാസ് ബോൾസ് ഇങ്ങനെ കളക്ട് ആയിക്കൊണ്ട് ഇതിങ്ങനെ കളക്ട് ചെയ്യും. പെട്ടെന്ന് പെട്ടെന്ന് കളക്ട് ചെയ്തോളും. നമ്മൾ അതനുസരിച്ചിട്ട് നമ്മളിനി സ്യൂട്ട് ഉണ്ടാക്കാൻ പോകണം. സ്യൂട്ട് ഉണ്ടാക്കി കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ, അല്ല അതിനു മുമ്പ് നമുക്ക് പോയിട്ട് സ്പൈനോനൊന്ന് സെറ്റ് ചെയ്യാം. പിന്നെ സ്പൈനോ ഉള്ള സ്ഥലത്തേക്ക് പോവാം. സ്പൈനോ മറ്റേ വെള്ളമുള്ള സ്ഥലത്തുണ്ടാവണേ. നമുക്ക് അവിടെ ഒന്ന് പോയിട്ട് സ്പൈനോ അല്ലെങ്കിൽ സ്പൈനോ ഇവിടെ ഇവിടെ അറ്റാക്ക് ചെയ്യാൻ പറ്റിയിട്ടോ ഉള്ളത് ഇവിടെ കണ്ടേക്കണത്. പിന്നെ അല്ലെങ്കിൽ കർക്കിനോസിനെ കൊണ്ടൊക്കെ പോകണം. കർക്കിനോസ് ടൈം ചെയ്യണമെങ്കിൽ നമുക്കൊരു എപ്പിസോഡ് അങ്ങനെ തന്നെ വേണ്ടി വരും. അത് അത്യാവശ്യം പണിയെടുക്കുന്ന പരിപാടിയാണ്. നമുക്ക് സ്പൈനോനെ ഒന്ന് പോയി സെറ്റാക്കാൻ പറ്റുമെന്ന് നോക്കാട്ടോ. ഇതേ നമ്മൾ കുറേ നേരം അന്വേഷിച്ചു വന്നപ്പോൾ ഒരു സ്പൈനോനെ കിട്ടിയിട്ടുണ്ട്. അവൻ ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. രണ്ടു മൂന്ന് അമ്പൊക്കെ കൊടുത്തു തരുന്ന പുള്ളി ഇടയ്ക്ക് പുള്ളിയുടെ കിളി പോയി എന്ന് പോണേ.
നമ്മളന്വേഷിച്ചിടക്കെ പോലെ ഒരു മിനിറ്റ്. നല്ല ഭംഗിയില്ലേ കാണാൻ, വെറൈറ്റി സ്പൈനോ. ആ ബ്ലൂ കളറല്ലേ, അത് നമുക്ക് ഹാർവസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലൂ ജെം കിട്ടും കേട്ടോ. അത് ആവശ്യമുള്ള സംഭവമാണ്, പല കാര്യങ്ങൾക്കും വളരെ വളരെ ആവശ്യമുള്ളതാണ്. ഓ, കുറെ നേരം ഞാനിവിടെ അടിച്ചുകൊണ്ടിരിക്കണേ. വലിയ ലെവലൊന്നും അല്ല കേട്ടോ, എന്നാലും നമുക്ക് ലെവലുള്ള സംഭവത്തിന് വേറെ ഒന്നും കിട്ടണില്ല എന്നുള്ളതാണ്. കുറെ അന്വേഷിച്ച് വന്നിട്ട് എല്ലാ 20, 30, 15 ഒക്കെയാണ്. ഇതിനെ ആകെ നമ്മൾ കണ്ടേക്കണേ. പിന്നെ ടൈം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്യൂട്ട് ഉണ്ടാക്കിയിട്ട് നമ്മൾ നേരെ താഴേക്ക് പോവേണ്ടാവും. ഒരു പക്ഷേ നമ്മളവിടെ വടിയാവാൻ ചാൻസ് വളരെ കൂടുതലാണ്. നിങ്ങൾക്ക് വേണ്ടി നമ്മൾ പാമ്പിനെ പിടിക്കാൻ വേണ്ടി നമ്മൾ ഡ്രേക്കിനെ പിടിക്കാൻ ഡ്രേക്കിൻ്റെ എഗ് എടുക്കാമാണ്. അത്യാവശ്യം നല്ല എഗ് കിട്ടുകയാണെങ്കിൽ നമ്മളതിനെ ഹാച്ച് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ അത് പാമ്പിനെ ഇട്ട് കൊടുത്ത് പാമ്പിനെ പിടിക്കും. ഇതാണ് നമ്മുടെ പരിപാടി ഉദ്ദേശം. അപ്പോൾ പോവേണോ? ഓഹ്, ജാതി മുന്നോട്ടാ, ഇത്ര ദൂരം നിൽക്കുന്നുണ്ട്. നമുക്ക് സ്പീഡ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക. സബ് ചെയ്യാത്തവരാണെങ്കിൽ മസ്റ്റ് ആയിട്ട് സബ് ചെയ്യുക. സബ് ചെയ്താൽ നന്നായിരിക്കും ഗുസ്. ഓ, താഴേക്ക് പോണ, താഴേക്ക് പോരുത്, ഇവിടെയാണ്. പറന്ന് പറന്ന് അമ്പ രണ്ടാ, അതാണ്. അപ്പൊ കൈ 7 സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി അവനെ ടൈം ചെയ്തിട്ട് നമുക്ക് നേരെ നമ്മുടെ ബേസിലേക്ക് കൊണ്ടുപോവാം. കളറൊക്കെ അടിപൊളിയാ. നമ്മളുടെ സ്പൈനോ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇവനായിരിക്കും നമ്മൾ കൊണ്ടുപോകാൻ പോണത്. അത്യാവശ്യം ഹെൽത്ത് ഒക്കെ ഉണ്ട്. പിന്നെ വടിയായി കഴിഞ്ഞാൽ വടിയായി, വേറെ ഒന്നും പറയാനില്ല. കാണാൻ സെറ്റാട്ടോ. ഇപ്പഴല്ല, രാത്രി ആകുമ്പോഴത്തേക്കും ജാതി ലുക്കാ, ഒരു രക്ഷയില്ലാത്ത ലുക്കാ. നമുക്ക് പോയിട്ട് മറ്റേ ഗ്യാസ് സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ടായില്ലേ, അപ്പൊ അത് നോക്കാം കേട്ടോ. അതിന്റെ ഗ്യാസ് ബോൾസ് റെഡി ആയെങ്കിൽ നമുക്ക് സ്യൂട്ടും കൂടി സെറ്റാക്കിയിട്ട് നമ്മൾ നേരെ ഡൈവ് ചെയ്യാൻ പോവുകയാണ്. ഫസ്റ്റ് ഡൈവാണ് നമ്മൾ ഡ്രേക്കിന്റെ എഗ് എടുക്കാൻ വേണ്ടിയിട്ട്. അവിടെ പോയി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല എഗ്ഗാണ് കിട്ടണമെങ്കിൽ, ഒരു 100+ എഗ് ആണെങ്കിൽ നമ്മൾ ഹാച്ച് ചെയ്യും, അല്ലെങ്കിൽ ഒരു 50 താഴെയൊക്കെ ആണെങ്കിൽ നമ്മൾ, ഒരു 50 താഴെയൊക്കെ ആണെങ്കിൽ നമ്മളതിനെ ഉറപ്പായിട്ടും മറ്റേ പാമ്പില്ലേ, പാമ്പിനെ ടൈം ചെയ്യും. ഇനി സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് പാമ്പിനെ ടൈം ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് കമൻറ്റ് വന്നിട്ടുണ്ടായി. ഓ, 100 സെറ്റ്, ഭയങ്കര ഈസിയാണ്. ഗ്യാസ് ബോൾസ് സെറ്റ് ചെയ്യാൻ അല്ലെങ്കിലും ഭയങ്കര ഈസിയാണ്. അപ്പോൾ അതിനിയും അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കും. നമുക്ക് ഡ്രസ്സിനുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് അത്യാവശ്യം കിട്ടിയിട്ടുണ്ട്. നമുക്ക് പോയി ഡ്രസ്സ് സെറ്റ് ചെയ്യാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് ആ ഡ്രസ്സും ഈ കുറച്ച്, പിന്നെ നമ്മുടെ ഈ ഒരു സാധനം ഉണ്ടല്ലോ, ഇതും കൂടി ഒരു എക്സ്ട്രാ ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. കാരണം ചില സമയത്ത് ഇത് ഒടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതും കൂടി നമ്മൾ സെറ്റ് ചെയ്തിട്ട് നമ്മൾ നേരെ പോകുന്നതാണ് ഗൈസ്. നമ്മുടെ സ്പൈനോനെയും കൊണ്ട് നമ്മൾ പോകുന്നതാണ്. അപ്പോൾ നമുക്ക് വേണ്ടി നമ്മുടെ ഡ്രസ്സൊക്കെ സെറ്റ് ചെയ്തിട്ട് സെറ്റായിക്കൊണ്ട് വരാം കേട്ടോ. അത് ഫാബ്രിക്കേറ്ററിലാണ് സെറ്റ് ചെയ്യണേ. അപ്പോൾ ഈ ഇതാണ് കേട്ടോ നമ്മൾ പറഞ്ഞ സ്യൂട്ട്. ഇതാണ് ഈ സ്യൂട്ട് ഇട്ടിട്ട് വേണം നമ്മൾ മറ്റേ റേഡിയേഷനുള്ള സ്ഥലത്തേക്ക് പോകാൻ. പക്ഷേ ഇതിനൊരു ലിമിറ്റ് ഉണ്ട് കേട്ടോ, നമുക്ക് കുറേ നേരമൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ 2 കൊടുത്തിട്ടുണ്ട്, 2 നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടതുകൊണ്ട് അറിയാമോ, ഒരു ബൾബ് ഡോഗ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടായിരുന്നു. ഇൻ കേസ് അവിടെ വെട്ടില്ലെങ്കിൽ നമ്മൾ അവനെ ഉപയോഗിച്ചിട്ട് വേണം വെട്ടാക്കാൻ സെറ്റാക്കാൻ. എന്താ, കുറച്ച് വെയിറ്റ് ഉണ്ട് കയ്യിൽ, കാരണം കുറച്ച് ഇറച്ചിയൊക്കെ എടുത്തിട്ടുണ്ട് അവനെ ടൈം ചെയ്യാൻ വേണ്ടിയിട്ട് സെറ്റ്. നമുക്ക് നേരെ അവനെ കൂടി ടൈം ചെയ്തിട്ട് നമ്മൾ നേരെ ഡ്രേക്കിൻ്റെ അടുത്തേക്ക് പോകുന്നതാണ് ഗൈസ്. സീൻ സംഭവം ഒരുക്കും കേട്ടോ, സ്ഥലം ഒരിക്കും. ചിലപ്പോൾ ചാവാൻ ചാൻസ് വളരെ കൂടുതലാണ്, ചിലപ്പോൾ അല്ല, ഒരു 90% ചാവാൻ ചാൻസ് കൂടുതലാണ്. നമ്മൾ നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തിട്ട് സാധനങ്ങളൊക്കെ ആയിട്ട് പോകണേ. അപ്പോൾ പോയി കഴിഞ്ഞാൽ എല്ലാം പോവും, പക്ഷേ സീനില്ല. നമുക്ക് മറ്റേ പാമ്പിനെ ടൈം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ വേണം, ഡ്രേക്കിൻ്റെ എഗ് വേണം. ഓ, എൻ്റെ പിന്നാലെയാ, പോട്ടെ. മറ്റേ സംഭവം ആവശ്യമുള്ള സമയത്ത് അവനെ കാണൂല്ലോ കേട്ടോ, അല്ലെങ്കിൽ ഇവിടെ ഓടിപ്പോ ഇത് നടക്കണ്ട ഇഷ്ടം പോലെ. അതല്ലേ, ആ അതന്നെ. അവൻ്റെ ലെവൽ എത്രയുണ്ട്? 22. വലിയ സീനില്ല കേട്ടോ, അടിപൊളി. അവൻ ടൈം ആവട്ടെ. ഓ, അപ്പൊ ഈ തുമ്പികൾക്കൊന്നും ഇപ്പൊ നമ്മള് കുത്താൻ പറ്റില്ല, കണ്ട അപ്പൊ നമ്മളെ കാണാൻ പറ്റില്ലേ അവർക്ക്. ഇച്ചിരി ടൈം എടുക്കും കേട്ടോ. അപ്പൊ ഞാനിവിടെ ടൈം ചെയ്തിട്ട് വരാം. അത്യാവശ്യം ടൈം ആയാ, പെട്ടെന്ന് പെട്ടെന്ന് ആവണ്ടല്ലോ. ഇവനെ ആദ്യമേനെ ടൈം ചെയ്യാൻ പറഞ്ഞിട്ട് എല്ലാവരും കുറച്ചൊരു പറഞ്ഞായിരുന്നു ഇവനെ ടൈം ചെയ്ത ഭയങ്കര ഉപകാരമാണെന്നുള്ളത്. പുള്ളി ഫുഡ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജാതി എക്സ്പ്രഷൻ ആട്ടാ കാണിച്ചു തരാം. അത് അന്ന് നമ്മൾ കാണിച്ചായിരുന്നു സംഭവം. വാ 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 കേട്ടോ, ജാതി എക്സ്പ്രഷൻ ഗൈസ്. ആ വാ വാ, ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് വന്നിട്ട് തരാം. യാ, സെറ്റഡാ. അപ്പൊ ഇത് കുറച്ച് സമയം എടുക്കും എന്ന് പറയാൻ. ഇപ്പൊ തന്നെ ടൈമിങ്ങിന്റെ ബാറ് നോക്കി എവിടെയാ. ആ വേണ്ട, 9.6 ആയിട്ടുള്ളൂ. അപ്പൊ ഞാൻ ഇവനെ ടൈം ചെയ്തിട്ട് സെറ്റാക്കിയിട്ട് വരാം. 72, ഒരു 100 ചില്ലാനൊക്കെ കിട്ടുമായിരിക്കും ചെലപ്പോ. ഇതൊക്കെ എന്റെ പൊന്നു, ഇതിന്റെ ഒക്കെ ഡിസൈനൊക്കെ ഉണ്ടാ. കാരണം ഇവനെ നമ്മൾ ഒരു പ്രാവശ്യം ടൈം ചെയ്യാൻ നോക്കിയിട്ട് കുറേ സമയം എടുത്താറാ നമ്മള്. ഇതൊക്കെ മനസ്സിലായിരുന്നു, കുറച്ച് ഫുഡൊന്നും അല്ല കഴിക്കണേന്നുള്ളത്. പൂളി സംഭവം ടൈം ആയിട്ടുണ്ട് കേട്ടോ. അതൊക്കെ സെറ്റല്ലേ, നമുക്ക് എടുക്കാൻ പറ്റും. ഇങ്ങനെ വേണ്ട, ഓടാ. ഇവന്റെ പേര് കണ്ടത് പേടിക്കണ്ട, പന്തം. എടേ, ഇവൻ പൊളിയാണല്ലോ, ഇവനെങ്ങനെ ടൈം ചെയ്യാൻ പറ്റുമോ? ഓ, എന്താ ലുക്കിനെ കാണാൻ. വേണ്ട, മറ്റേ കൊന്നു. എനിമി പ്ലെയർ ഡിറ്റക്ഷൻ എന്താ എനേബിൾ ചെയ്ത് വെച്ചേക്കാം. അപ്പൊ എനിമി വരെയാണെങ്കിൽ അതിനെ കാണാൻ പറ്റുമല്ലോ.
മാക്സിമം ലെവൽ ഇവന് കുറെ ഉപകാരം ഉണ്ട് ഇവനെ കൊണ്ട്. എന്റെ മുന്നേ ഉത്തരക്ക് ഉണ്ടോ? അപ്പൊ ഗൈസ് നമ്മൾ തിരിച്ചു പോകുന്നു, ബേസിൽ പോകുന്നു. ഇപ്പൊ ഓൾമോസ്റ്റ് സംഭവങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് ആയിരിക്കും. പിന്നെ ആയുധങ്ങളൊന്നും നമുക്ക് വലിയ ആവശ്യമില്ല. അപ്പൊ എല്ലാം കൂടി വെയിറ്റ് താങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ നമുക്ക് തിരിച്ചു വെച്ചേക്കാട്ടാ. നമ്മൾ ലൊക്കേഷനിലേക്ക് പോവേണ്ട ഗൈസ്. ലൊക്കേഷൻ ചെന്നിട്ട് ഞാൻ ആ സ്പോട്ട് കാണിച്ചു തരാം. അവിടെ ചെന്നിട്ടാണ് നമ്മൾ ചാടുന്നത്. ഒരു നല്ല അത്യാവശ്യം ഹൈറ്റുള്ള സ്ഥലവും പൊളി സ്ഥലവും. അവിടെ നിന്ന് ചാടി വേണം നമ്മൾ നേരെ താഴേക്ക് പോകാൻ. എന്താവോ എന്തോ ഒരു ഐഡിയ ഇല്ലാട്ടാ. നമ്മൾ നടന്ന് ഇവിടം വരെ എത്തിയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് കയറണം കേട്ടോ. മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ അവിടെയാണ് നമ്മുടെ സംഭവം. ലൈറ്റ് കണ്ടാ, ലൈറ്റ് അടിക്കുന്നുണ്ട് മറ്റവൻ്റെ ടോർച്ച് പോലെ. അടിപൊളി സംഭവം അല്ലേ? കയറിക്കോ കയറിക്കോ കയറിക്കോ. വേറെ വഴി ഉണ്ടാന്നറിയാൻ പാടില്ല. ഈ ഒരു ലൊക്കേഷനാണ് നമ്മൾ സെർച്ച് ചെയ്തപ്പോൾ ഏറ്റവും ഈസി അല്ലെങ്കിൽ ഏറ്റവും പെർഫെക്റ്റ് എന്നുള്ള രീതിയിൽ കണ്ടേട്ടോ. ഓ കണ്ടിട്ട് തന്നെ എന്തോ ഭീകര ലുക്കല്ലേ. ഓ ഓ അത് തന്നെ, ഇത് തന്നെ കേട്ടോ. ലൊക്കേഷൻ എക്സാക്ട് സെയിം സംഭവം തന്നെ. ലൊക്കേഷൻ്റെ സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടോ, ഇതാ 43-42 ഇതാണ് സംഭവം. ഇവിടെ നിന്നെടുത്ത് ചാടാന്നുള്ളതാണ് നമ്മുടെ പരിപാടി. ഡ്രേക്കിൻ്റെ എഗിൻ്റെ അടുത്തേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കണേ. ഡ്രേക്കിൻ്റെ ലോകത്തേക്കാണ് പോകണേ. അവിടെ എന്താണ് സംഭവിക്കണേ, എന്താണ് സംഭവം എന്നൊന്നും നമുക്ക് പ്രത്യേകിച്ച് യാതൊരു ഐഡിയ ഇല്ല. ചിലപ്പോൾ നമ്മൾ ചാവാട്ടോ. ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ എഗ് എടുക്കണമെന്നില്ല, കാരണം ഇതൊരു ട്രയൽ മാത്രമാണ്. അവിടെ ചെന്ന് എഗ് എടുക്കാൻ നേരത്ത് നല്ല ഫൈറ്റ് ആയിരിക്കും. ഡ്രേക്ക് സീൻ സംഭവമാണ്. ഇൻവിസിബിൾ ആയിട്ട് നടക്കാൻ പറ്റണ ഡിനോണ്. ഒരു ഡേഞ്ചർ ആയിട്ടുള്ള ലൊക്കേഷനിലേക്ക് നമുക്ക് പോണേ കുയിസ്. അപ്പം നമ്മൾ ചാടയുണ്ടോ? പിന്നെ ഇത് ഏകദേശം ഒരു ലൊക്കേഷൻ നമ്മൾ യൂട്യൂബിൽ കണ്ടതാ. ഇനി അവിടെ തന്നെ എത്തുമെന്ന് എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല. കിട്ടിയാൽ കിട്ടി, പോയാൽ പോയി. അപ്പം ബൈ. ഓ എൻ്റെ പൊന്നു, ജാതി സംഭവം. കണ്ണ് കാണാൻ പറ്റില്ല കേട്ടോ, അത് ഞെക്കി പിടിച്ചിട്ട്. എൻ്റെ പൊന്നു, സ്യൂട്ട് രക്ഷയില്ല എന്ന് പറഞ്ഞാൽ രക്ഷയില്ല. ജാതി സംഭവം. ഇതൊക്കെ എന്താണ് ലോകം? ഈ ഒരു സംഭവം ഞാൻ ഓർക്കുന്നു. ഇതാണ് നമ്മുടെ ഒരു അടയാളം ഞാൻ വെച്ചേർന്നേ. ഇതിൻ്റെ താഴെ കണ്ടായിട്ടാണ് ഈ പറഞ്ഞ സംഭവം. അപ്പം നോക്കിയും കണ്ടും ചെന്നില്ലെങ്കിൽ ഡ്രേക്കിൻ്റെ വയലേക്കായിരിക്കും ചെന്ന് ചാറണേ. ഉയ്യോ യോയ്, ഒരു കാര്യം ഉണ്ടായില്ല കേട്ടോ. കണ്ട അവിടെ ഒരു ലൈറ്റ് കണ്ടോ? ഇവിടെ നമ്മൾ പോകണ്ടേ? ഓ സെറ്റട്ടാ, അടിപൊളി. ആ കണ്ട, അതുണ്ട് ഡ്രേക്കിൻ്റെ എഗ് ഇരിക്കുന്നുണ്ട് ഗൈസ്. അത് കിട്ടുകയാണെങ്കിൽ രക്ഷപ്പെട്ട് വേണ്ട. മുകളിൽ പറഞ്ഞിരിക്കുന്നത് നമുക്ക് അവിടെ ലാൻഡ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിയാൻ പാടില്ല. എൻ്റെ പൊന്നു, ജഹാദി സ്ഥലോട്ടാ. പെട്ട പെട്ട് തീർന്ന്. എനിക്കറിയില്ല അവിടെ ലാൻഡ് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. ഓ ഓ ഓ ഓ, നമ്മൾ ലാൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എവിടെ ലാൻഡ് ചെയ്തിരിക്കുന്നത്? എഗ് അവിടെ മുകളിലാണോ? ഉപ്സ്, നമ്മൾ ലാൻഡിങ് ഇച്ചിരി പാളിപ്പോയി. എഗിൻ്റെ അടുത്തേക്കല്ല പോയത്. ആ അതിനാണ് നമ്മൾ ഈ സാധനം കൊണ്ടുവന്നേക്കണെ. കമോൺ, അയ്യോ ഇച്ചിരി പണിയുള്ള പരിപാടിയാണ് ഗൈസ്. അത് നമ്മളിങ്ങനെ നോക്കിക്കാണ് കയറണോട്ടെ. റെഡിൻ്റെ അടുത്തേക്കൊന്നും പോകരുത്, മുകളിലേക്കൊക്കെ പാടാം. കയറുക, കണ്ട കണ്ട എഗ് ഉണ്ടോ? ഫൈനലി നിങ്ങൾ എഗ് കാണിച്ചു തരാനെങ്കിലും പറ്റിയെന്നാണ് ഞാൻ ആലോചിക്കണേ. എന്നിട്ട് എത്ര ലെവലുണ്ട് നമ്മളൊരു? ഓ പൊളി ഗൈസ്, 120. ഇത് വെച്ചിട്ട് നമ്മൾ പാമ്പിനെ എന്തായാലും ടെയിം ചെയ്യണ്ട കേട്ടോ. ഇത് എടുക്കുകയാണെങ്കിൽ നമ്മൾ ലോട്ടറിയാ. പക്ഷെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, എടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ അടുത്തേക്ക് സംഭവങ്ങൾ എത്തും. അത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് രക്ഷപ്പെടാന്നുള്ളത് എനിക്ക് വലിയ ഐഡിയ ഇല്ല. എൻ്റെ പൊന്നോ, എന്താ ചെയ്യണ്ടേ? എടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ഡ്രേക്ക് എത്തും കേട്ടോ, ചവറ് പോലെ. പിന്നെ സ്പൈനോനെ നമ്മൾ സ്പൈനോനെ എടുത്ത് വയ്ക്കാം. ഓക്കെ സെറ്റ്, സംഭവങ്ങളൊക്കെ റെഡി ആകും. ഇനി ഈ ഒരു സ്പോട്ടിലായിരിക്കും അടി എടുക്കാൻ പോണേ. കണ്ണ് എത്രയില്ല? കണ്ണ് 4. ഓക്കെ സെറ്റ്, ഗെറ്റ് റെഡി ഗുയിസ്. ദിസ് ഈസ്, ഇതാണ് നമ്മൾ പറഞ്ഞ ഡ്രേക്കിൻ്റെ എഗ്. ഇത് വെച്ചിട്ടാണ് പാമ്പിനെ ടൈം ചെയ്യണത്. വലിയ പാമ്പല്ലേ. അപ്പൊ സ്കൂൾ തുറക്കണേന്ന് മുമ്പ് നമുക്ക് പാമ്പിനെ ടൈം ചെയ്യാൻ പറ്റും നോക്കാം. പക്ഷെ അതിനു മുമ്പ് ഞാൻ മടിയായില്ലെങ്കിൽ ഇതുകൊണ്ട് ഞാൻ മുകളിൽ വരുന്നതായിരിക്കും. എന്നാ വന്ന സ്ഥിതിക്ക് ഒരു അപ്പിട്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ അപ്പോ എടുത്തിട്ടുണ്ട്, അനങ്ങാൻ പറ്റുന്നില്ല. എന്തോ ചേക്കുണ്ട്, കണ്ട സാധനങ്ങൾക്ക് ഇടിച്ചൂത്തി വന്നിട്ടുണ്ടെന്നൊക്കെ പടപെടാന്ന് പറഞ്ഞുകൊണ്ട്. എന്റെ പൊന്നു, സന്തോഷം എല്ലാം പോയി ഗൈസ്. ഞാനെന്തായാലും ഒരു ഡ്രസ്സും കൂടി ഇട്ടിട്ട് അങ്ങോട്ടേക്ക് പോവുകയാണ്. കാരണം നമുക്ക് ആ സംഭവങ്ങളൊക്കെ ഇല്ലേ, നമ്മുടെ സാധനങ്ങളൊക്കെ ഒന്ന് എടുക്കാൻ പറ്റുമെന്ന് നോക്കാം. നമ്മുടെ സ്യൂട്ടും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഭാഗ്യത്തിന് പറഞ്ഞുകൂടി. അപ്പോൾ ഗൈസ് ഒന്നും കൂടി ചെന്ന് നോക്കാട്ടാ. എന്നാലും ജാതി പണി, നമുക്ക് വെയിറ്റിൻ്റെ വലിയ ഇഷ്യൂ ഉണ്ട് കേട്ടോ. വെയിറ്റ് നമുക്ക് ഡ്രേക്കിൻ്റെ ഒക്കെ എടുത്തിട്ട് വെയിറ്റ് എടുത്തിട്ട് അനങ്ങാൻ പറ്റണില്ല. അതാണ് നമ്മുടെ മെയിൻ ഇഷ്യൂ. നമുക്കത് എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ അവിടെ നിന്ന് മൂവ് ചെയ്യാൻ പറ്റില്ല. അല്ലാതെ നമുക്ക് കുറച്ചും കൂടി സെറ്റ് ആക്കണം. പക്ഷെ ആ സ്പൈനോനെ കളയാൻ പറ്റില്ല. അതേപോലെ നമ്മുടെ ഇൻവെൻ്ററി കിടക്കുന്ന സാധനങ്ങളൊന്നും കളയാൻ പറ്റില്ല. അപ്പോൾ നമ്മളെന്തായാലും അവിടെ ചെന്ന് എടുത്ത് ഒന്നുകൂടി ഒന്ന് ട്രൈ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഈ പ്രാവശ്യം നമ്മൾ പറഞ്ഞ പോലെ വേറെ ഒന്നിനും കൊണ്ടുപോകണം കേട്ടോ. ചുമ്മാ പോകാൻ വേണേ, രണ്ടും കൽപ്പിച്ച് ചത്ത ചത്ത്. വീണ്ടും പഴയ സ്ഥലത്തെത്തിയുണ്ട്. പിന്നെയും ചാവാൻ നമുക്ക് സംഭവങ്ങളൊക്കെ റിക്കവർ ചെയ്യാനാ. അത് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളിലുള്ള ആ സ്പൈനോ അത്യാവശ്യം നല്ല ലെവൽ ചെയ്തേക്കണം. കുറേ നമ്മൾ ഫൈറ്റ് എടുത്തേക്കണ ഒരു ഒരു സ്പൈനോ അത്. അപ്പം അതിനെ കളയാൻ പറ്റില്ല. അതേപോലെ തന്നെ
വേറെ സംഭവങ്ങളൊന്നുമില്ല. സ്പൈനോന റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് പോണതാ. ഡ്രേക്കിന്റെ ഒക്കെ നമുക്ക് കിട്ടുമെന്ന് നോക്കാം, അറിയൊന്നുമില്ല. ഊഫ്, എന്നാലും സ്ഥലം രക്ഷയില്ല കേട്ടാ. നേരത്തെ ഇവിടെ കണ്ട് നമ്മൾ ഇടിച്ചിട്ട് നമ്മുടെ ഹെൽത്ത് പോയതല്ല, ഇപ്രാവശ്യം നമ്മൾ ഇടിക്കുന്നല്ല. പ്രോ ഡ്രൈവിംഗ് ആകണ്ട. ജാതി ഡൈവിംഗ് എന്ന് പറഞ്ഞാൽ ജാതി ഡൈവിംഗ്. പക്ഷെ സ്ഥലം എവിടെയായിരുന്നു? ഇതായിരുന്നില്ലേ. വരുന്നടാ, ഞാൻ എത്തിയടാ. എവിടെ നമ്മൾ ചത്തിടുന്ന? ആ നന്ദി, സംഭവം കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓ എൻ്റെ പൊന്നു, താഴെ എങ്ങനെ ആയിരുന്നെങ്കിൽ നന്നായിരുന്നു. അവിടെ തന്നെയാ. ഇത് എന്താടാ അവിടെ നോക്കി? ഓ ബീസ്, ഇവിടെ എങ്ങാണ്ട വന്ന് ഇരിക്കണേട്ടാ. അയ്യോ 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 അയ്യോ, ചാവരുത് ചാവരുത്. അവൻ്റെ കൂട്ടിലേക്ക് ഒന്ന് ചാടി. ആ പെട്ടി ഇവിടെ, എൻ്റെ പെട്ടി, എൻ്റെ സ്പൈനോ. ഓ കിട്ടി. അപ്പോൾ എഗ് ഇതിലുണ്ട് ബീസ്, എഗ് പോയിട്ടില്ല കേട്ടോ. സംഭവങ്ങളൊക്കെ ഇതിലുണ്ട്, എല്ലാം ഉണ്ട്. അവൻ നമ്മളെ കാണാതെ എടുക്കാൻ പറ്റുമോ നോക്കാം. ടുത്തുണ്ട് ഗൈസ്, ഇനി ഇനിയാണ് കളി. സ്പൈനോനെ അറ്റാക്ക് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയാം. എന്റെ പൊന്ന് റാപ്റ്റർ ക്ലോസ്. ആ എഗും കൂടി എടുത്താലാ. അയ്യോ ഇതൊരു അവസ്ഥയായി പോയിട്ടാ. അമ്മാരെ താഴെയുണ്ട്, എഗും കൂടി എടുക്കാൻ പറ്റുമോ നോക്കാം. എഗ് ഉണ്ട് ഇവിടെ എൻ്റെ ഉള്ളിൽ കണ്ടോ. എഗ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇവിടെ സ്പൈനോന്റെ അടുത്തേക്ക് ആക്കാൻ പറ്റുമെന്ന് തോന്നേ. എന്തായാലും വന്നല്ലേ. കമോൺ കമോൺ, റൈഡ് കാണിക്കടാ, റൈഡ് കാണിക്കടാ. പോടാ 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 സ്പൈനോ, അടിക്കടാ അടിക്കടാ. പുളിക്ക് പുളിക്കും മരവച്ചേക്കരുത്, പുളിക്ക് സ്പൈനോ. രക്കത്തിന് അടിക്ക്, അടിയടാ അടി അടി. ചത്താലും കുഴപ്പമില്ല. ഇത് എത്ര വയസ്സ്? അയ്യോ കൊല്ലി കൊല്ലി, എക്കത്തിനെ കൊല്ലി, എക്കത്തിനെ കൊല്ലി. ചാവ് ചാവ് ചാവ്, എന്റെ പൊന്നളിയാ ജാതി അടി. ചാവ് ചാവ് ചാവ്, എക്ക ചാവ് ചാവ്. ഓ എന്തപ്പോ ഇവിടെ സംഭവിച്ചേ? ഞാൻ ആ എഗ് എടുത്തിട്ട്, എഗ് തൽക്കാലം നമ്മുടെ തന്നെ ഇരിക്കട്ടെ കേട്ടോ. ഇവനെന്താ കളക്ട് ചെയ്തത്? ഈ ഡ്രേക്കിൻ്റെന്ന് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. ഇനി താഴെ ഇറങ്ങി കഴിഞ്ഞാൽ ചത്തൂലെ ഇത് ഹൈറ്റ് ചെയ്യുന്നു. ഓ ഇതിപ്പോ രോഗ പരിപാടിയായി പോയില്ല. കാരണം ഇപ്പൊ എഗ് നമുക്ക് എടുക്കാനും പറ്റില്ല, അത്യാവശ്യം വെയിറ്റ് ഉണ്ട് നമുക്ക്. അപ്പൊ നമ്മുടെ വെയിറ്റ് ഉള്ള കാരണം നമുക്ക് എഗ് എടുക്കാൻ പറ്റില്ല, നമ്മുടെ ബോഡിയിൽ നിന്ന് മാറ്റാൻ പറ്റില്ല. ഓ രണ്ട് എഗ് വേറെ എഗ്, കൈ കുറേ എഗ് ഒക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. തിരിച്ചെങ്ങനെ പോകും? നമുക്ക് പെട്ടെന്ന് പോകണം കേട്ടോ, അധികം സമയമില്ല. കാരണം നിന്നെ ധീരനായിട്ട് പ്രഖ്യാപിക്കുന്നതാണിത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. സ്പൈനോ എന്തെങ്കിലും രക്ഷിക്കട, താഴേക്ക് പോകരുത്. കുറച്ചും കൂടി ഉള്ളൂടാ, കയറാൻ പറ്റണെങ്കിൽ നീ ഒന്ന് കയറി. ഓ ഓ നോ 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 നോ. ഓ എന്റെ പൊന്നു ചേട്ടാ, ഞങ്ങൾ ഈ വഴിക്കുള്ളതല്ല കേട്ടാ. ഞാൻ പോവേണേ പോവേണ്. അയ്യോ ഓ തീർന്നു തീർന്നിട്ടാ, പരിപാടി ആയിരുന്നു പരിപാടി ആയിരുന്നു പറഞ്ഞാൽ പരിപാടി ആയിരുന്നു. കാരണം നമ്മൾ സ്റ്റക്കായിക്കാണ് ഇവിടെ, എവിടെയോ സ്റ്റക്കായി, ഒരൈഡിയയില്ല. അപ്പോൾ അടിയോ സമീപോ എനിക്കിവിടെ നിന്ന് ഇറങ്ങാൻ പറ്റില്ല. ആക്ച്വലി എന്താണ് പിടിച്ചിരുത്തിയേക്കണാളാ? ഓ അവിടെ കുറേ സാധനങ്ങളുണ്ട് ഗൈസ്, എന്തൊക്കെയാണെന്ന് വലിയ ഐഡിയ ഒന്നുമില്ല. സ്പൈനോയ്ക്ക് വേണ്ട, സ്പൈനോ ജാമായി പോയി അവിടെ. ഒന്നും ചെയ്യാൻ പറ്റില്ല പറഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാനിവിടെ ഒന്ന് ചുമ്മാ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ആരൊക്കെ ചാവണ്ടെന്നും എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല. പോടാ 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 പോടാ. ഓ ലാസ്റ്റ് തീർന്നു 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 തീർന്നു. കമോൺ കമോൺ. ഓ വേറെ ഒന്ന്, ശേ കുറച്ചും കൂടി കുറച്ചും കൂടി കുറച്ചും കൂടി കുറച്ചും കൂടി കുറച്ചും കൂടി. അതും കൂടി അതും കൂടി. അവനെവിടെ അവനെവിടെ പുല്ലി, അവനെവിടെ പുല്ലി പുല്ലി പുല്ലി. ഓ അത് ഭയങ്കര ക്ലോസ് കോളായിരുന്നു ഗൈസ്. എൻ്റെ മുന്നേ തൂക്കി, ഹെൽത്ത് തൂക്കി. അയ്യോ ഞാൻ അനങ്ങാതെ നിൽക്കണ്ടോ? അനങ്ങാതെ എന്ന് പറഞ്ഞാൽ അനങ്ങല്ല, ഞാനിവിടെ നിന്നിട്ട് ഫുഡ് പിന്നെ മാക്സിമം ഫുഡ് തിരിക്കുക. എൻ്റെ പൊന്നളിയാ ജാതി സീൻ. ഇതിൽ നിന്ന് രക്ഷപ്പെടുമെന്ന് എനിക്ക് അറിയാൻ പാടില്ല കേട്ടാ. ഹെൽത്ത് ഹെൽത്ത് കയറുമെന്ന് വലിയ ഐഡിയ ഒന്നുമില്ല. കുറച്ചെങ്കിലും കയറാം, എത്ര നേരമായാലും നമ്മളിവിടെ നിൽക്കും. നമ്മുടെ ഒരു സ്യൂട്ടും കൂടി ഉണ്ട് ഭാഗ്യത്തിന്. ഏസ് ഇത്രയും പാടുള്ള പരിപാടിയാണെന്ന് ഞാൻ വിചാരിച്ചില്ല. എനിക്ക് കുറേ പേര് പറഞ്ഞായിരുന്നു ഉടുക്കത്തെ പാടാണെന്ന്, പക്ഷെ ഇത്രയും പാടണമെന്ന് ഞാൻ വിചാരിച്ചില്ല. അപ്പം അത് ഹെൽത്ത് ഫുള്ളായിട്ട് നമ്മളിവിടെ നിന്ന് ഇറങ്ങുള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ എൻ്റെ സ്യൂട്ട് ഉണ്ടോ? ഒരു സ്യൂട്ടും കൂടി ഉണ്ട് എൻ്റെ കയ്യിൽ. അപ്പോൾ നമുക്ക് അധികം നേരം ഇവിടെ നിൽക്കാൻ പറ്റില്ല, പതുക്കെ മൂവ് ചെയ്യേണ്ടി വരും. പക്ഷെ ഇവിടെ നിന്ന് അനങ്ങിക്കഴിഞ്ഞാൽ അമ്മമാർ ഇവിടെ ഉണ്ട് ചുറ്റും. അതാ സീൻ, നമ്മൾ ആ കറക്റ്റ് അമ്മമാർ ഇതിലേക്ക് വന്ന് പെട്ട് വീണേക്കണേ. ഇവനെ കൊണ്ട് നമ്മൾ തിരിച്ച് പോളൂ ബീസ്, പോവേണമെങ്കിൽ ഇവനെ കൊണ്ട് പോകുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ രണ്ടുപേരും ഇവിടെ വടിയാവും ഉറപ്പാണ് അക്കാര്യത്തിൽ. ഹെൽത്തൊന്ന് സെറ്റാകാൻ വേണ്ടി നിൽക്കുക കുറച്ച് നേരം കൂടി, എന്നിട്ട് നമുക്ക് മുകളിലേക്ക് പോകാം കേട്ടോ.